മരിക്കാൻ കിടക്കുന്ന മകളുടെ മരണമൊഴിയായിട്ട് കരുതിയാ മതി. ഇത് പറയാതെ പോയ അതിന്റെ പേരിലായിരിക്കും എന്റെ ആത്മാവ് നോവുന്നത്. എന്തൊക്കെയാ ഈ പറയുന്നത്? അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മ ഞങ്ങൾക്ക് വേണ്ടിയാ കഷ്ടപ്പെട്ടത്. ഞങ്ങളെ വളർത്തിയതൊക്കെ മറന്ന് കിരണേട്ടൻ അങ്ങനെ പോവോ? അമ്മ ഒരിക്കലും അങ്ങനെ അവിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കൽ പോലും വീട്ടിൽ നടക്കുന്ന സംസാരങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ഈ അവസ്ഥയിൽ കിടക്കുന്ന മോളോട് തർക്കിക്ക് ഞാനില്ല. കിരൺ പറയുന്നതും അവന്റെ ദുഷ്ടനായ അച്ഛൻ പറയുന്നതും കേൾക്കരുത് മോളെ. പിന്നെ ആര് പറയുന്നതാ കേൾക്കണ്ട? വിക്രം ഒരു ചിത്രകാരനല്ല എന്നോട് പറഞ്ഞത് ആരാണെന്നറിയാമോ? അങ്കിളിപ്പോ നിരപരാധി ചമഞ്ഞ് നിൽക്കുമായിരിക്കും. എന്നാ എന്നെ കൊണ്ടുപോയി കടൽ തീരത്ത് നിർത്തി വിശദമായി വള്ളിപ്പുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞു തന്നത് അങ്കിളാ. അയാളിപ്പ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും ഞാൻ അമ്മയോട് എന്തെങ്കിലും പറയുമെന്നായിരിക്കും. പവർ ഓഫ് അറ്റോണി എന്റെ പേരിൽ കൂടി ആക്കുന്ന കാര്യം വന്നപ്പോ അങ്കിളും ആന്റിയും ഒക്കെ തർക്കിക്കുന്ന കണ്ടില്ലായിരുന്നോ? പിന്നെ അമ്മ സംശയിച്ചാലോ എന്ന് കരുതിയ അവര് സറണ്ടർ ആയത്. എന്നോട് സത്യം പറഞ്ഞിട്ട് പറഞ്ഞു ഇതാരോടും പറയരുതെന്ന്. ഇതൊന്നും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നറിയാം. ഞാൻ എല്ലാവരെയും മരക്കാനും മരിക്കാനും വേണ്ടിയാ. ഒരു കണക്കിന് അത് സാധിച്ചല്ലോ. ഇപ്പോഴും മരണം എന്റെ മുന്നിൽ തന്നെയുണ്ട്. എങ്കിലും അതിനിടയിൽ ഇത്തിരി ജീവൻ കിട്ടിയത് ഇതൊക്കെ അമ്മയോട് അമ്മയോട് പറയാൻ വേണ്ടി മാത്രം. അവള് പറഞ്ഞതൊക്കെ സത്യമാണോ? അതുകൊണ്ട് അമ്മ ഞാനിതൊക്കെ പറഞ്ഞത്. അമ്മ വീട്ടിൽ നടക്കുന്ന സംസാരങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അമ്മ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതമ്മയുടെ ഉള്ളിൽ വെച്ച് വേണം നടക്കാൻ. അമ്മ എല്ലാം അറിഞ്ഞെന്നും മനസ്സിലാക്കിയ ഉറപ്പായിട്ടും അമ്മ കൊല്ലുമെങ്കില് എന്റെ അച്ഛനെ അമ്മയും തെറ്റിച്ചത് അയാള സ്വത്തിന് വേണ്ടി മാത്രം. എന്റെ കിരണേട്ടനെയും കല്യാണിയും വീട്ടിൽ നിന്നും പുറത്താക്കിയത് അതിനു വേണ്ടി തന്നെയാ. ഇപ്പൊ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടതും സാറിനെല്ലാം കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഞാൻ പറഞ്ഞത് അമ്മ സീരിയസ് ആയിട്ട് എടുക്കണം. മരിക്കാൻ പോന്ന മോള് ഒരിക്കലും കള്ളം പറയില്ല. മോളെ
രൂപയോട് തുറന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ മാരണങ്ങളെ ഓടിക്കണം. സീരിയസ് ആയിരിക്കോ കല്യാണി? അവള് തീർന്നോ? എന്തു പറ്റി? ഡോക്ടർ കുറച്ച് സീരിയസ് ആണ്. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കും. സംസാരിച്ചോ? എന്താമ്മേട്ട് മോൾ എന്താ പറഞ്ഞത്? രൂപേ ഒന്നും പറഞ്ഞില്ല. ഏട്ടത്തി നിനക്ക് തളർച്ചയുണ്ട്, നീ വീട്ടിലേക്ക് പോക്കോ. രൂപേ ബോഡി ചെക്കപ്പ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയാൽ മതി അമ്മേ. എന്റെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല, മനസ്സാണ് തകർന്നത്. വിക്രം ചിത്രകാരനല്ലാന്ന് സോണിയോട് പറഞ്ഞ ഞാനാണെന്ന് അവള് പറഞ്ഞാണോ? അവൾക്ക് നമ്മളോട് ദേഷ്യമുണ്ടല്ലോ, ചിലപ്പോ പറഞ്ഞു കാണും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണല്ലോ രാഹുലേട്ടാ. പവർ ഓഫ് അറ്റോണിയുടെ കാര്യം പറഞ്ഞതല്ലാതെ ഒന്നും ആരുടെ പേരിലേക്കും കൊടുത്തിട്ടില്ല. ഇനി അത് ആ മുട്ടാളന്റെ പേരിലാവോ? അങ്ങനെ വരാൻ വഴിയില്ല. വിക്രത്തിന് ചിത്രം വരച്ചു കൊടുത്തത് കല്യാണിയാണെന്നും ഈ സംഭവങ്ങളൊക്കെ കിരൺ അറിയാമെന്നും സോണിക്ക് ബോധ്യപ്പെട്ടല്ലോ. അങ്ങനെയെങ്കിൽ അവൾ ഒരിക്കലും അവരെ പിന്താങ്ങില്ല. പിന്നെ സോണി അറിയാത്ത കാര്യങ്ങൾ അവളോട് പറഞ്ഞത് ഞാനാ. അത് ആദ്യം അവൾ വിശ്വസിച്ചില്ലെങ്കിലും അത് സത്യമാണെന്ന് അവൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മളെ ഒറ്റാനുള്ള സാധ്യത കുറവാണ്. ഇതൊക്കെ നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി പറയുന്നല്ലാതെ സത്യം ഇതായിരിക്കില്ലല്ലോ.
അളിയ ഐറ്റിൽ എന്തോ ഗൂഢാലോചന നടത്തുന്നു കേട്ടോ. എന്തായാലും നമ്മളിവിടെ വേണം കല്യാണി. അമ്മ പോയ സ്ഥിതിക്ക് അവരിവിടെ കാവലി നിർത്തുന്നത് ശരിയല്ല. ശരിയാളിയ, അകത്ത് കയറിട്ട് സോണിനെ കൊല്ലാൻ പോലും ആ പഹിൽ മടിക്കൂല. അമ്മ ഒരു സനകമായിട്ടാണ്. ഇപ്പോഴും ഞാൻ ഭയക്കുന്നത് വേറൊരുത്തനെ, അവനെ, ആ ചന്ദ്രസേനെ.